മാനേജ്മെന്റ് ജീവനക്കാരും കടുത്ത ഭിന്നത തുടരുന്നതിനിടെ കെഎസ്ഇബിയിലെ സമരനേതാവിന്റെ പിഴ ചുമത്തി ബോർഡ് ചെയർമാന്റെ ഷോക്ക്. കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനാണ് 7 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയത്. കെഎസ്ഇബിയുടെ വാഹനം അനധികൃതമായി ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നടപടി. മന്ത്രിയുടെ സ്റ്റാഫ് ആയിരുന്ന സമയത്ത് അനധികൃതമായി കെഎസ്ഇബിയുടെ വാഹനം ഉപയോഗിച്ചെന്നതാണ് നടപടിയുടെ ആധാരം. 672,560 രൂപ പിഴ അടയ്ക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ നീക്ക പ്രതികാര നടപടി എന്നാണ് എം ജി സുരേഷ് കുമാറിന്റെ പ്രതികരണം. മാധ്യമ വാർത്തകൾ മാത്രമാണ് വിഷയത്തെക്കുറിച്ച് അറിവുള്ളത്. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ വിഷയം ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകി വിശദീകരണം തേടിയ ശേഷം നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന സമയത്തെ വിഷയത്തിലാണ് ഇപ്പോൾ നടപടി. ആ സാഹചര്യത്തിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയോടുകൂടി വിഷയത്തിൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതോ വ്യക്തിഹത്യ, അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണെന്നാണ് എം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ കെഎസ്ഇബി സമരവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും ജീവനക്കാരും സമവായ ചർച്ചകൾ നടന്നതിന് ശേഷവും പ്രതികാര നടപടി എന്ന ഉത്തരവിനെ വിലയിരുത്താനാവില്ലെന്നും ഒരു വാദമുണ്ട്. ബോർഡ് യോഗത്തിന്റെ തീരുമാനപ്രകാരം 19-ാം തീയതിയാണ് എം ജി സുരേഷ് കുമാറിനെതിരെ പിഴ ചുമത്തിയിരിക്കുന്നത്. 20-ാണ് സമവായ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിലാണ് സമരത്തിന്റെ പേരിൽ പ്രതികാര നടപടികൾ ഉണ്ടാവില്ലെന്ന ധാരണയായത്. എന്തായാലും കെഎസ്ഇബി ജീവനക്കാർ സമരം ഓരോ ദിവസം കഴിയുമ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പോയി ഒട്ടും കുറയ്ക്കാതെ തന്നെ കെഎസ്ഇബി ചെയർമാന്റെയും നടപടി. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് വിഷയത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തതെന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയോടുകൂടി വിഷയത്തിൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതോ വ്യക്തിഹത്യ, അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചെയർമാന്റെ വിലക്ക് ലംഘിച്ച് സമരം ചെയ്തു എന്നാരോപിച്ച് നിലവിൽ സുരേഷ് കുമാർ സസ്പെൻഷനിലാണ്. വൈദ്യുതി ബോർഡിലെ സ്വാഭാവിക നടപടിയും ആഭ്യന്തര കാര്യമായതിനാൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബോർഡിലെ അച്ചടക്ക നടപടികൾ ചട്ടം പാലിച്ചു മുൻവിധിയില്ലാതെയും പ്രതികാര നടപടി ഇല്ലാതെയും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ വൈദ്യുതി മന്ത്രി ഇന്നലെ വിളിച്ച യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. ഓഫീസേഴ്സ് അസോസിയേഷന്റെ വൈദ്യുതി ഭവൻ വളഞ്ഞ 19-ാം തീയതി വെച്ചാണ് സുരേഷ് കുമാറിനെ പിഴയടിക്കാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. സംഘടനാ നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടി വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന ചെയർമാന്റെ കർശന നിലപാടിന്റെ സൂചനയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിന്റെ പേരിൽ അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷിനെതിരെ വീണ്ടും നടപടിക്കൊരുങ്ങുകയാണ് മാനേജ്മെന്റ്. ചെയർമാൻ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ആരോപണം ലേഖനത്തിൽ ആവർത്തിച്ചതാണ് കാരണം. ഈ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ പിൻവലിച്ചിട്ടും ആരോപണം ആവർത്തിക്കുന്നതിനെ ഗൗരവമായി മാനേജ്മെന്റ് കാണുന്നു. അതേസമയം വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ചൊവ്വാഴ്ച അവസാനിപ്പിച്ചിരുന്നു. മെയ് 3 മുതൽ സംസ്ഥാനത്ത് 2 മേഖലാ ജാഥകൾ തുടങ്ങും. മെയ് 16 മുൻപ് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ചട്ടപ്പടി സമരത്തിലേക്കും. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദിവസം കഴിയുന്നതോറും പോരും മുറുകുകയാണ്.